ഹായ്, വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗാണ്, അതായത് ഓണം പെർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ്. ഇതൊരു 3 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഒരൊറ്റ ദിവസത്തെയല്ല, അപ്പം 3 ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് പുറത്തിറങ്ങി, 1 മണിക്കൂർ പുറത്തിറങ്ങി പോയിട്ടുള്ള ആ വ്ളോഗ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു സ്പെഷ്യൽ പായസവും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഗണപതിയുടെ ആഘോഷങ്ങളൊക്കെ ഫുഡ് വേൾഡിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞതിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓണമല്ല അടുത്തത്. അപ്പൊ ഈ ഗണപതിയുടെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഓണം മറന്നുപോയി. പക്ഷെ 2 ദിവസം കൂടി ഉള്ളു, അപ്പൊ ഒന്നും വാങ്ങിയിട്ടില്ല. ഓണത്തിന്റെ ഒന്നും ആയിട്ടില്ല. ഓണത്തിന്റെ സാധനങ്ങൾ വാങ്ങണം, ഡ്രസ് വാങ്ങണം, ഒന്നും ആയിട്ടില്ല. ആ തൊപ്പിക്കാരം എന്നല്ല, തൊപ്പി വെച്ച് വേറെ ഒന്നുമല്ല, മതിയെ ഈ കൊല്ലം കൊട പിടിച്ചിട്ട് മതിയെ. ഇനി ഞാൻ കൊട പിടിക്കില്ല, ഇനി തൊപ്പി വെച്ചിട്ട് പുറത്തിറങ്ങും. അമ്മാതിരി മഴയുടെ എന്താണ് മഴയെന്ന് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ. എന്താണ് ഈ ഇന്ത്യയിൽ മുഴുവൻ ഫ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്? ആഫ്രിക്ക എത്ര സ്ഥലങ്ങളിലുണ്ട് അവിടെ വെള്ളം ഇല്ലാതെ കിടക്കണ്. ഇത് ഇവിടെ തന്നെ പെയ്തിട്ട് എന്താ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനുള്ള? ഇന്ന് എന്ത് മഴ അറിയോ? സെപ്റ്റംബർ ആണ്, ഇത് സെപ്റ്റംബറാ. എപ്പോഴും മഴയ്ക്ക് ഒരു കുറവില്ല, മൂപ്പര് ജൂലൈ പോലെ നിന്ന് പെയ്യാണ്. വളരെ തീരുമാനിച്ചു, ഇനി ഞാൻ കൊട എടുക്കില്ല, മതിയായി കൊട പിടിച്ചിട്ട് ഇനി തൊപ്പി വെച്ചു. കുഴപ്പമില്ല, അതി എന്താണ് ഈ മഴ പറഞ്ഞ കേട്ടില്ല, ചെയ്യല്ലേ. നല്ല മഴയാണ്. ഓണത്തിന്റെ പെർച്ചേസിങ്ങിന് പോണ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങള് 3 പേരല്ലേ ഉള്ളൂ വീട്ടില്, അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഗംഭീര ഓണം ഒന്നുണ്ടല്ലോ. നാട്ടിലെ പോലെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒന്നും ഇവിടെ കിട്ടില്ല. എന്നാലും എന്താ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമുക്ക്, ഞങ്ങള് 3 പേരെങ്കിൽ 3 പേരെ വെച്ചിട്ട് അത്യാവശ്യം മിത്തുവിന് ഒരു മനസ്സിലാക്കി കൊടുക്കണ്ട. അപ്പൊ അതിന് വേണ്ടിട്ട് കുഞ്ഞൊരു പെർച്ചേസിങ്ങിന് വേണ്ടി പോവാണ് കേട്ടാ. എന്താ സാരി ആണോ? ഓണത്തിന് പുലിക്കളി കളിക്കാൻ പോവാം, അത് കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടല്ലോ. അതിനെ മാച്ച് ചെയ്ത് ഒരു 4-5 ബ്ലൗസുകൾ വാങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള സാരിക്ക് ഉടുക്കാൻ വേണ്ടിട്ട്. ആദ്യത്തെ ദിവസം മഴ കാരണം നിർത്തിവെച്ച മുടങ്ങിപ്പോയ ഷോപ്പിംഗ് 2-ാമത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം മഴയോട് നമ്മൾ ദേഷ്യപ്പെട്ടു, അപ്പോൾ മഴ ഒട്ടും പിന്മാറിയില്ല, നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ ദിവസം കൈ കൂപ്പി പറഞ്ഞു, അല്ലയോ മഴയെ, ഇനി വെയ്യ, ഇനി വേണ്ട എന്നുള്ളത്. മഴ കേട്ടു പോകുന്നു, ഒന്ന് അഭ്യർത്ഥിച്ചപ്പോൾ മഴ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് പുറത്തിറങ്ങിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, സ്വപ്നയ്ക്ക് എന്തെങ്കിലും മേടിക്കണ്ടോ? എനിക്കൊരു ഷർട്ട് മേടിക്കണം, എൻ്റെ ഉണക്കോടി ഇതുവരെ എത്തിയില്ല, അപ്പോൾ അതൊന്ന് മേടിക്കണം. സ്വപ്നയ്ക്ക് എന്തെങ്കിലും അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. ശരിക്കും ഓണത്തിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളതൊക്കെ തിങ്കളാഴ്ച ഇറങ്ങണം. ഇവിടെ 12-ാം തീയതി വരെ ഗണപതി ഉണ്ട്. പല സ്ഥലങ്ങളിലും ഗണപതിയുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള, സ്വപ്നയുടെ അഭിപ്രായത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യത്തിന് വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ബോറടിക്കാൻ തുടങ്ങി. ഒരു ഷർട്ട് എടുക്കാനാണ് രമേ, എല്ലാവരും ഞങ്ങളൊക്കെ എടുത്തു. രമേഷേട്ടന് ഒരു ഡ്രസ് വേണ്ട, എന്ത് ചെയ്താലും അവസാനം ഒരു ബ്ലൂയിലേക്ക് എത്തും. ഇത്തുക്കുട്ടി ഓടി നടന്ന് 38 സ്ലിം ഫിറ്റ്, അത് ഇത് അത് ഇത് പപ്പ അത് ഇത് പപ്പ അത് പപ്പ ഇത് പറഞ്ഞിട്ട് എന്തായി, 1 മണിക്കൂറായി. എടുത്തു 2 ഷർട്ട് എടുത്തു. ഓഹോ, 2 മിത്തുവിന്റെ സെലക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് മിത്തു നിർബന്ധിച്ചോണ്ട് ഒന്നെടുത്തു.
ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാണം എടുക്കായിരുന്നു. മൂന്നാം ഓണം ഉണ്ടല്ലോ. പണ്ടൊക്കെ കുട്ടിയൊക്കെ ആകുമ്പോ കുട്ടികളൊക്കെ ആകുമ്പോ മൂന്നോണത്തിനും കിട്ടിയായിരുന്നു. അത് അച്ഛൻ പറയില്ല, എനിക്കൊന്നും അത് നിങ്ങൾ എടുത്തോ. അതേപോലെ തന്നെ അതന്നെ ശരിക്കും ഇപ്പൊ എന്റെ അവസ്ഥ. അച്ഛന്മാരൊക്കെ ഒന്നൊക്കെ തൽക്കാലം തൃപ്തിപ്പെടാം. അതെ, ഇപ്പൊ മിത്തുവിനാണ്. നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ കൊള്ളടിച്ചിരുന്നു, എല്ലാവരുടെയും കിട്ടിയിരുന്നു അല്ലെ മിത്തു. ഓണക്കോടി നമ്മള് ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണം. ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്. ചുമ്മാ ഇതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും നടന്നു. എനിക്കൊരു ഷർട്ട് എടുത്തപ്പോൾ ക്ഷീണിച്ചത് അവളാണ്. അതെങ്ങനെയാ ഷോപ്പിംഗിൽ ക്ഷീണാവാ? പാവഭാജി, മിത്ത കുട്ടിക്ക് പാവഭാജി വേണം. പാവഭാജി ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. കാരണം ഗണപതിയുടെ സമയത്ത് പാവഭാജി ആയിരുന്നു. എവിടെയെങ്കിലും കയറിയാലെങ്കിലും വേറെ വല്ലതും കഴിച്ചത് ഫുൾ പാവഭാജി. മിത്ത് പാവഭാജി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെംപ്റ്റേഷൻ, ഞാനും ഓർഡർ ചെയ്തു പാവഭാജി. രമേശ് എന്താ ഓർഡർ ചെയ്തത്? ഞാൻ ഉഴുന്നോട. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യില്ല. ഇതാണ് പാവഭാജി കുട്ടി, വെറും പാവഭാജി. ആരോ കൈവശം കൊടുത്താണ് പാവഭാജി. ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞതാണ് സ്വപ്ന. എന്താ മഴ അറിയോ, ആകെ ട്രാഫിക്കും ബ്ലോക്കും വെള്ളവും എല്ലാം കൂടി ആയിട്ട് എപ്പോഴാണോ വീട് എത്തുക. നേരത്തെ ഇറങ്ങിയതായിരുന്നു, നല്ല ട്രാഫിക്കായിരുന്നു. ട്രാഫിക്കിൽ പോയിട്ട് വീട് എത്തണേ ഉള്ളൂ. ഇന്ന് എന്താ വെച്ചാൽ ഫുൾ ഓണത്തിൻ്റെ സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് ഫുള്ള് വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ പർച്ചേസിങ് ആവും. കാരണം ബാക്കിയുള്ള ഡ്രസ്സുകളിലൊക്കെ അധികം നമ്മൾ പരിപാടികളൊക്കെ അധികം കഴിഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും നല്ല ജോലിക്കുള്ള അവാർഡാണ് വെച്ചാൽ ഈ വൈപ്പറിന് കൊടുക്കണം. കാരണം ജൂൺ ലാസ്റ്റ് തുടങ്ങിയതാണ് ഇങ്ങേരെ കിടന്നിട്ട് പണിയെടുക്കല്. സെപ്റ്റംബർ സെക്കൻഡ് വീക്കായി, ഇതേവരെ നിർത്തിയിട്ടില്ല. രാ പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. പാവം ഇതിന് എന്നാണ് ഒന്ന് റെസ്റ്റ് കിട്ടുക. അങ്ങനെ ഇറങ്ങി ഇതാ എല്ലാവരും കൂടിയും പോവാണ്. ഓണച്ചന്ത, ഓണവിഭവങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. മഴ ഒരു കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ട്. ഈ മാറി നിൽക്കുന്ന സമയം പക്ഷെ നല്ല ഇങ്ങനെ മുള്ള് വരുന്നുണ്ട്. നല്ല മഴയാണ്, പറയാതിരിക്കാൻ വയ്യാത്ത അത്ര മഴയാണ്. എന്താണ് സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് വരികയാണ് ഞാൻ. അത് തന്നെയാണ്, ഒരാളിലും ഒരു പണി നടക്കണില്ലേ, എല്ലാവരും തന്നെ ഈ മഴ കാലത്ത് എല്ലാവരും മടിയന്മാരെ. നമുക്ക് എല്ലാവരും മടിയന്മാരായിട്ട് ഈ മഴ കൊണ്ടുപോകാൻ തോന്നുന്നത് അമ്മാതിരി മഴയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഓണം സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാം. നാട്ടിലൊക്കെ നല്ല ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആവും. ഇവിടെ നമ്മളേതായിട്ടുള്ള ചില പാച്ചിലുകള് ഇവിടെ നല്ല രസമായിട്ട് തന്നെ തിരക്കുണ്ട്. ഇവിടെ ഉത്രാടപ്പാച്ചിലല്ല, ഇവിടെ മഴവെള്ളപ്പാച്ചിലാണ് അമ്മ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളിപ്പോ ഇവിടുത്തെ മലയാളി സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഓണത്തിന്റെ എന്താ പറയാ സാധനങ്ങളുടെ തിരക്കാണ് ഇവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നിന്നാണ് നമ്മളിപ്പോ ഓണത്തിന് തൊട്ടടുത്ത് നമ്മളെ അടുത്തുള്ള സ്റ്റോർ. ഇവിടെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മൾ നോർമലി അല്ലെങ്കിലും മലയാളി സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കേരള ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ തിരക്കിലായിട്ട് കയറിപ്പോയി പർച്ചേസ് ചെയ്യാൻ പോവാണ്. കായ വന്നിറങ്ങിയിരിക്കുന്നതാണ് ഫുൾ. ഇതാ രണ്ടുണ്ട്, നേന്ത്രക്കായുണ്ട്, ചെറുപഴം ഉണ്ട്. സദ്യ കുഴപ്പമില്ലാതെ സദ്യ ഉണ്ട്. ചേട്ടൻ തിരക്കിലാണ് സാധനങ്ങൾ എടുത്തിരുന്നത്. അപ്പൊ ഓണക്കോളുമായി നടക്കുകയാണ്. എന്റെ കയ്യിലും മിത്തുന്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് സ്വപ്നയ്ക്ക് ഉള്ള കുറച്ച് ഡ്രസ് മെറ്റീരിയൽ സംഭവങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്. എന്തൊക്കെയാണ് സ്വപ്ന വേണ്ടത്? ചെറിയൊരു സ്ട്രീറ്റ് പോലെ ഇങ്ങനെ ഉള്ളിൽ നല്ല രസമാണ്. പൂരാട വാണിഭം പോലെ തന്നെ ഉണ്ടോ ഇവിടെ? ഇവിടെ ഗണപതിയുടെ ആയിട്ട് എല്ലാവരും ഓടി നടക്കുകയാണ്. നമ്മളും ഓണത്തിൻ്റെ ആയിട്ട് ഓടി നടക്കണം, അത്രേ ഉള്ളൂ. ഗണപതി ഇനിയും കൊണ്ടാവാൻ ബാക്കിയുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അടിപൊളിയായിട്ട് നല്ല വളം.
അവിടെ കാലൊക്കെ വെച്ചെന്നുണ്ട് കേട്ടോ, കാലിന്റെ മുകളിൽ പാദസരൊക്കെ എങ്ങനെ വേണ്ടത്? ഞങ്ങളുടെ ആമസോൺ ആണ് ഇത്, ഞങ്ങൾക്ക് ആമസോണിനേക്കാളും ലാഭമാണ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങണത്. അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിനേക്കാളും ലാഭമാണ് മൊബൈലിലെ സാധനങ്ങൾ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു സാരി, യെല്ലോ ആൻഡ് ഗോൾഡൻ, നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടുക്കാം. ഇത് 1500 റേഞ്ചിലേ ഉള്ളൂ, പക്ഷെ നല്ല പട്ട് സാരി പോലത്തെ സാരി. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഫംഗ്ഷനൊന്നുമില്ല, മാത്രമല്ല ഞാൻ ഓൾറെഡി ഒരു വൈറ്റ് കളറിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സാരി എടുത്തു കഴിഞ്ഞു ഓണത്തിന്. അങ്ങനൊരു ഷോപ്പിൽ വന്ന് കയറി സ്വപ്നയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നല്ല രണ്ട് മൂന്ന് സാരികളേ ഉണ്ടോ, അതിലിപ്പോൾ ഒന്ന് ഏതായാലും ഇപ്പോൾ പെട്ടെന്ന് മേടിക്കാൻ തീരുമാനിച്ചു ഓണത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നാട്ടിൽ എല്ലാവരും വരുന്നുണ്ട്, അപ്പൊ ആ സമയത്ത് ബാക്കി സാരി നോക്കാന്ന് വിചാരിച്ചു. നല്ല സെലക്ഷൻ ഉണ്ട്, അവര് അവരെന്നെ പറഞ്ഞു, അവര് സെലക്ട് ചെയ്തിട്ട്. ചെറിയ ഷോപ്പാണ്, വളരെ ചെറിയ ഷോപ്പാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടെ അവരെന്നെ പറഞ്ഞു അവര് സെലക്ട് ചെയ്തിട്ടെ കൊണ്ടു വെച്ച് തരുന്നുണ്ട്. ആ പ്രൈസ് അത്ര അധികം ഒന്നും, വലിയ ഹൈഫൈ പ്രൈസുകളൊന്നും ഇല്ല. ഇതാ ഫുള്ള് റെഡി ആയി, ഞാൻ ഓഫീസിൽ നിന്ന് ഇതാ വന്ന് കയറാൻ പോണേ ഉള്ളു വീട്ടിൽ. ഓഫീസിൽ ബാഗൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഫുൾ റെഡി അല്ലേ ലിഫ്റ്റിൽ കയറ്റാൻ? ആ മിത്തു ആണല്ലേ, മിത്തു ആണ് ലിഫ്റ്റിൽ കയറ്റണം കേട്ടോ, ഫുൾ കയറ്റണം. അങ്ങനെ ഓണ കോടിയായി, ഓണ സദ്യക്കുള്ള സംഭവങ്ങളായി, എല്ലാവിധ തയ്യാറെടുപ്പുകളുമായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഓണത്തിനെ വരവേൽക്കുകയാണ്. ഓണത്തിൻ്റെ അന്ന് ഞാൻ ലീവാണ്, മിത്തുവിനും ആൾറെഡി ലീവാണ്. അപ്പോൾ എന്താ പറയുക, ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് ഓണം എങ്ങനെ നമ്മൾ ആഘോഷിച്ചു എന്ന് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ വക ഒരു അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും നേരുന്നു. ഓണം നന്നായി ആഘോഷിക്കൂ, നന്നായി അടിച്ചു പൊളിക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി കാണാം. ഓക്കെ, പിന്നെ ഉത്രാടാണ് പ്രേമശേട്ടൻ്റെ ഓഫീസിലേക്ക് പായസം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 4 ലിറ്ററാണ്, ഏകദേശം ഒരു 30-35 ആൾക്കോളം പായസം വേണം. അപ്പോൾ ഒരു 4 ലിറ്ററിലുള്ള അളവിലാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവലിൻ്റെ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബാക്കി പാലടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും 2-3 ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷൂട്ടിങ്ങിനും കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഒരു സ്പെഷ്യൽ പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു തമിഴ്നാട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ് ഈ അവിൽ പായസം എന്ന് പറയുന്നത്. അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടാക്കാം, പാല് ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ സാധാരണ പാല് ഒഴിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ 4 ലിറ്ററിന് 4 കപ്പ് മെഷർമെൻറ്റ് കപ്പിലെ 4 കപ്പ് അവിലാണ്, ബ്രൗൺ അവിൽ. നിങ്ങൾക്ക് വൈറ്റ് അവിലും എടുക്കാം. അപ്പോൾ 1 ലിറ്ററാണ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 1.5 ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അവിലെടുത്താൽ മതിയാവും. ഏത് അവിലായാലും, വൈറ്റ് ആണെങ്കിലും സ്പെഷ്യലി ബ്രൗൺ ആണെങ്കിലും, ഒരു 2-3 പ്രാവശ്യം കഴുകണം. വൈറ്റ് ആണെങ്കിൽ 1 പ്രാവശ്യം കഴുകിയാൽ മതി, കാരണം അതിൽ ഒരുപാട് ഈ നെല്ല് പോലത്തെ സംഭവങ്ങൾ, തവിടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴുകി കളയുക. കഴുകി കളഞ്ഞിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അവിൽ ഉണ്ടാക്കാൻ. ഒരു സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ തവിടൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ 4 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ പാല് വെക്കുന്നത്. ശരിക്കും സാധാരണ പോലെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ അവിൽ നന്നായി ഫ്രൈ ചെയ്ത് ഡയറക്റ്റ് പാലൊഴിക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും പാല് പിങ്ക് കളറിലാവണത് ഇഷ്ടം. ഞാൻ ഏത് പായസം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ വീഡിയോ നോക്കി നോക്കും, ഞാൻ ആ ഒരു കളർ കാരമലൈസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ കുക്കറിൽ അവിടെ പാല് ചൂടാക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമ്മളിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ, ഒരുപാട് അതിൻ്റെ കളർ മാറരുത്, അപ്പോഴേക്കും അത് കരിഞ്ഞിട്ടുള്ള ചുവയാവും.
അപ്പോൾ ആ കളറ് മാറി വരുമ്പോൾ ഈ തിളക്കി നമ്മൾ ചൂടായി കൊണ്ടിരിക്കുന്ന പാലിലേക്ക് കുക്കറിലേക്ക് ഈ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് അരമണിക്കൂർ, സാധാരണ നമുക്ക് ആ ഒരു പിങ്ക് കളർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും കുക്കറിൽ. അപ്പോൾ അത്രയും ഗ്യാസ് ചിലവാവാതിരിക്കാനുള്ള എളുപ്പവഴിയാണ് ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് ചെയ്ത് അരമണിക്കൂറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് തുളുമ്പി പോവാതെയും വിസിൽ വരാതെയൊക്കെ നല്ല പിങ്ക് കളറാവും. ഓഫ് ചെയ്തിട്ട് വിസിൽ ഫുൾ പോയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല പീച്ച് കളറായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു സദ്യയുടെ പായസത്തിൻ്റെ ഒരു ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾക്ക് വൈറ്റ് പായസമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അവയിൽ ഫ്രൈ ചെയ്ത് അതിലേക്ക് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കില്ല അതുപോലെ ചെയ്താലും മതി, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവിൽ ഒരു രണ്ടോ മൂന്നോ, അപ്പോൾ നാല് കപ്പുള്ള കാരണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുക. കാരണം ആ ഒരു കുഴഞ്ഞ പരിവുള്ളത് ഒന്ന് സ്റ്റിഫാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു മണം വരും അവിലിങ്ങനെ വറുക്കുമ്പോൾ, ആ ഒരു സ്മെല്ല് കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക, അത്രേ വേണ്ടു. ഞാനൊരു വലിയ പാത്രത്തിലേക്ക് അവിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വറുത്ത് വെച്ച അവിൽ നമ്മൾ ചേർത്തു. എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാരണം രാവിലെ പെട്ടെന്ന് പോകേണ്ട കാരണം തിരക്ക് കാരണം ചിലതൊന്നും റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ് പറയണത്. ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ നന്നായി വറുത്തിട്ടുള്ള അവിലുണ്ടായിരുന്നല്ലോ നെയ്യിൽ, ആ അവിൽ മാറ്റി അവിലെടുത്തു. ആ അവിലേക്ക് നമ്മൾ പീച്ച് കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുക്കറിലെ പാലുണ്ടല്ലോ, ആ പാലും കൂടെ ചേർത്ത് കൊടുത്തു. പാലിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാനിതിൽ റെക്കോർഡായിട്ടില്ല അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം പഞ്ചസാര ചേർത്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, ഒരു കപ്പ് ആദ്യം ചേർത്ത് കുറവായിരുന്നു, പിന്നെ ഒരു കപ്പും കൂടെ ചേർത്തു. അപ്പോൾ 4 ലിറ്ററിന് എനിക്ക് ഏകദേശം 2 കപ്പോളം നല്ല മധുരമുള്ള പഞ്ചസാര 2 കപ്പോളം വേണ്ടി വന്നു. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം എന്തായാലും കൂടണ്ട, ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ അവിലും ഈ പാലും പഞ്ചസാരയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ. 10 മിനിറ്റിൽ കൂടുതൽ എന്തായാലും വേണ്ടി വരില്ല, കാരണം അവിൽ പെട്ടെന്ന് വേവും, പക്ഷേ ഈ പഞ്ചസാരയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് തിളപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് ലൂസായ പോലെ തോന്നും കൺസിസ്റ്റൻസി, പക്ഷേ ഒരു ഇതും വേണ്ട, കാരണം ഞാനത് കറക്റ്റ് എനിക്കത് തണുത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി, ഇങ്ങനെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് എന്തായാലും പാല് കുറുകിയിട്ട് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി അവിൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 ലിറ്ററും പിന്നെ കുറച്ച് ചിപ്സും ശർക്കര ഉപ്പേരിയും ഇതെല്ലാം കൂടെ ഓഫീസിലേക്ക് കൊടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പാത്രത്തിൽ റെഡി ആയി. അപ്പോൾ രമേശേട്ടൻ ഓഫീസിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. വീക്കെൻഡിലാണ് ഓണം നിന്നതെങ്കിൽ എല്ലാവരും വിളിക്കായിരുന്നു, അങ്ങനെ ടീമിലുള്ളവരെയൊക്കെ നമ്മൾ ഈവനിങ്ങിലൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് വീക്ക് ഡേയ്സിലായി പോയി ഓണം, പിന്നെ ഇനി ഇപ്പോൾ സാറ്റർഡേ വിളിക്കും ഓണത്തിൻ്റെ മൊത്തം ഫീൽ പോകും. അപ്പൊ ഇപ്പൊ വിളിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഈവനിങ്ങിൽ എല്ലാവർക്കും വരാൻ പറ്റുമോ? പിന്നെ ഇവിടുന്ന് ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇന്നും നാളെയും മറ്റന്നാളെ ആയിട്ട് ഗണപതി ഒക്കെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്, നല്ല ട്രാഫിക്കാണ്. അപ്പൊ എല്ലാവർക്കും കൂടി വീട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അറിഞ്ഞെങ്കിൽ പായസം മതി. അതെ, നാളെ പിന്നെ തിരുവോണം രമേശയുടെ ലീവാണ്, അപ്പൊ ഒന്നാം ഓണത്തിന്റെ അന്ന് പായസം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഒന്നാം ഓണം. അതെ, പായസം കൊണ്ടായിട്ട് അങ്ങോട്ട് ഓഫീസിൽ എല്ലാവരും കുടിപ്പിച്ച് കിടത്തട്ടെ. മിത്തൂനും പറഞ്ഞു, മിത്തൂനും വേണം പാലട പോലത്തെ പായസം എന്ന് പറഞ്ഞു. നാളെ എന്തായാലും രമേശേട്ടന്റെ ഫേവറേറ്റ് വെക്കുള്ളൂ, പരിപ്രഥമൻ. അപ്പൊ ഇന്ന് പാലട പോലത്തെ അവിൽ പായസം ആക്കാന്ന് വിചാരിച്ചു. പിന്നെ മറ്റന്നാ പിന്നെ എന്തായാലും പാലട ഉണ്ടാക്കണം, അവിട്ടത്തിന്റെ അന്ന് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പാലട ഉണ്ടാക്കണം. അപ്പൊ പിന്നെ 3 ദിവസം 3 വയസ്സ് ആയിക്കോട്ടെ വിചാരിച്ചു ഞാന്. ഇതൊക്കെ ഫുള്ള് ചൂട, കാരണം എന്താ വെച്ചാൽ ചൂടാറാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം കുറച്ച് ദൂരമുണ്ട് ഓഫീസിലേക്ക്. അപ്പൊ അത് അടച്ചു വെക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തുളുമ്പി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല ഫുൾ ചൂടാറി പായസം ഉണ്ടാക്കാൻ ശരിക്കും എളുപ്പമായിരുന്നു, പക്ഷെ അത് ചൂടാറി ഫുള്ള് റെഡിയാക്കി തണുത്ത് കഴിയുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി വേണം എനിക്ക് എൻ്റെ കാളൻ പുളിയഞ്ചി പരിപാടികളിലേക്ക് കിടക്ക. അപ്പം ഇന്നത്തെ വ്ലോഗും പായസവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ നേരുന്നു കേട്ടോ. ഹാപ്പി ഓണം, ബൈ.